Hi friends, welcome to the world of English literature Malayalam. ഇന്ന് നമുക്ക് ഈജിപ്ഷ്യൻ റൈറ്ററായ ഫാത്തിമ നൗട്ട് എഴുതിയ ബ്ലൈൻഡ് എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമ്മറി ഒന്ന് നോക്കാം. ഫാത്തിമ നൗട്ട് തൻ്റെ ബ്ലൈൻഡ് എന്ന കവിതയിൽ പോയറ്റ് ആദ്യം അന്ധനായിരുന്നിട്ട് പിന്നീട് കാഴ്ചശക്തി വീണ്ടെടുക്കാൻ ഓപ്പറേഷന് വിധേയനായതിനെ പറ്റിയാണ് പറയുന്നത്. എങ്കിൽ പോലും വായനയ്ക്ക് കണ്ണുകൾ ആവശ്യമില്ലെന്നാണ് പോയറ്റ് റീഡേഴ്സിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ബ്ലൈൻഡ് മാനും അല്ലാത്ത ഒരാൾക്കും ഒരേ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമെന്ന് അവർ ഈ കവിതയിലൂടെ പറയുന്നുണ്ട്. ക്രിമിനൽ പോയട്രി എഴുതുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു ഓപ്പറേഷന് ശേഷം തനിക്ക് വേഗത്തിൽ തന്നെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയട്രി ഈ കവിത ആരംഭിക്കുന്നത്. വളരെ കാലമായി അവർ ഡസൻ കണക്കിന് പുസ്തകങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അവർ ഹിൽ സൈഡിൽ വെച്ച് ലാമയുമായിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അവൻ അവളോട് പറയുകയുണ്ടായി, റെറ്റിനയിൽ നിന്നും സ്വതന്ത്രമാകുന്ന സമയത്ത് ആത്മാവിന്, സോളിന് എർത്ത്ലി ലൈഫിനെ മറികടക്കാൻ സാധിക്കുമെന്ന്. അവൾ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. അവളുടെ മുഖത്തെ വേദനയാൽ മയക്കത്തിലും അവളുടെ വാചകം മുറിഞ്ഞുപോയി. പറഞ്ഞത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇനി തിരിച്ചു വരാൻ കഴിയില്ലെന്നും ഇഗ്നോറൻസ് എന്നത് നഷ്ടപ്പെട്ട പാരഡൈസ് ആണെന്നുമാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അവളുടെ കണ്ണുകൾ കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചോർന്നുപോയ ഓർമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ അവളിൽ തങ്ങി നിൽക്കുകയാണ്. അവൾക്ക് അവളുടെ ലെസൺ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. വായനയ്ക്ക് കണ്ണുകൾ ആവശ്യമില്ലെന്നും പോയറ്റ് പറയുന്നു. അവർക്ക് പെട്ടെന്ന് കാഴ്ച ലഭിച്ചു, പക്ഷേ അപ്പോൾ അവൾക്ക് ബുക്സ് കണ്ടെത്താനാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം അവസാനിക്കുന്നത്.